അടുക്കൽ സെബാസ്റ്റ്യൻ നേരത്തെ ശ്രീ കെ വി എസ് ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിലെ അവസാന ദിവസം ബി ജെ പി ആഗ്രഹിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാണപ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം, അത് രാജ്യമെങ്ങും ടെലിവൈസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത് ബി ജെ പിയുടെ നയമാണ്. നോക്കൂ, ഇന്നും അമിത്ഷാ പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് മാത്രമായി 370 സീറ്റ് കിട്ടും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു 400-ലധികം സീറ്റുകൾ അബ്സേ ബാർ, ചാർസോ പാർ എന്നുള്ളത് നേരത്തെ തന്നെ ബി ജെ പിയുടെ മുദ്രാവാക്യം ഉയർന്നിട്ടുള്ളതാണ്. ഒരു ബദൽ ഉയർത്തുന്നതിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പരാജയപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത്? നോക്കൂ, ബി ജെ പിയുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകേണ്ട സാഹചര്യം, രാമക്ഷേത്ര നിർമ്മാണം പാർലമെന്റ് ചർച്ച ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ച് ചിതറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന ഒരു ദയനീയ ചിത്രം മുമ്പിലില്ലേ ഇപ്പോൾ? അതെ, വളരെ ദയനീയം, ശോചനീയം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്കെല്ലാം വലിയ ആശങ്കയും ഉത്കണ്ഠയുമുണ്ട്. വാസ്തവത്തിൽ ജനുവരി 26 എന്ന തീയതിയുടെ പ്രാധാന്യം പയ്യെ പയ്യെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കലണ്ടറിലെ പ്രധാനപ്പെട്ട ദിവസം ജനുവരി 22 ആയി മാറുകയാണ്. കാരണം അന്നാണ് ഹിന്ദു റിപ്പബ്ലിക് സ്ഥാപിതമായത്. അത് അതിൻ്റെ ആവർത്തനമാണ്, അതിൻ്റെ ആ പ്രഖ്യാപനത്തിൻ്റെ ആവർത്തനം പല രൂപത്തിൽ പല ഭാവത്തിൽ ഓരോ ദിവസവും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ സെക്യുലർ പാർലമെന്റിൽ അവിടെ ഈ കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അവിടെ കെ വി എസിനെ പോലെ വളരെ ബഹുമാന്യായ ഒരു വ്യക്തി പോലും പറയാതെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം എന്താണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ വേണമെങ്കിൽ നിർത്തുകൊള്ളൂ എന്നാണ്. ഇത് കെ വി എസ് മാത്രം പറയുന്നതല്ല, സമീപ ദിവസങ്ങളിലായി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ബി ജെ പി വക്താക്കൾ അവർക്ക് കൃത്യമായ വിശദീകരണവും ഉത്തരവും നൽകാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ എതിർത്തോളൂ, വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ വലിയ ഭയം തോന്നുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഏതാനും ആഴ്ചകൾക്കപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം ആണ് ഇന്ന് നമ്മൾ കണ്ടത്. അന്ന് ഈ പാർലമെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കേണ്ട ഈ രാത്രിയിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് അവിടെ നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ആ രാമപ്രതിഷ്ഠ അവിടെ നടത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത് തന്നെ എത്രയോ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ ഈ രീതിയിൽ പോകുമ്പോൾ ഇതിനെ എതിർക്കേണ്ടതാരാണ്? നമ്മളൊരു പ്രതിപക്ഷ മുന്നണിയെ, ഇന്ത്യ എന്ന് പേരിട്ട ഒരു മുന്നണിയെ ഉള്ള പ്രതീക്ഷയോടെ കണ്ടു. ഇന്ന് നാഥനില്ലാതെ നങ്കൂരമില്ലാതെ അലയുന്ന ഒരു കപ്പലായി ആ മുന്നണി മാറിയിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എവിടെ നിൽക്കണം എന്നറിയില്ല, ഒരു നിലപാട് പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അവരുടെ നിലപാടിനെ നമുക്ക് അനുകൂലമായി വ്യാഖ്യാനിച്ചെടുക്കേണ്ട ദുരവസ്ഥയിലാണ് നമ്മളൊക്കെ എത്തിയിരിക്കുന്നത്. അത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്, അപകടകരമായ അവസ്ഥയാണ്. രാജ്യത്തെ സെക്യുലർ റിപ്പബ്ലിക്കിനെ എപ്രകാരമാണ് ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക് ആക്കി മാറ്റാൻ കഴിയുക എന്ന പരീക്ഷണം എത്രയും വിജയകരമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവരുടെ നയമാണ്. ആ നയം അവർക്ക് ഇങ്ങനെ നടപ്പാക്കാൻ കഴിയുന്നതിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.